മലയാള ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന നടൻ ഇന്നസെന്റിന്റെ വിയോഗത്തിന്റെ ഞെട്ടലാണ് മലയാളികൾ. കൊച്ചിയിലെ വിപിഎസ് ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ രാത്രിയാണ് അന്തരിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഹൃദയാഘാതവുമാണ് മരണകാരണം. അതേസമയം ഇന്ന് രാവിലെ 8 മണി മുതൽ 11 മണി വരെ കൊച്ചി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് സ്വന്തം നാടായ തൃശൂരിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 12 മുതൽ 3:30 വരെ തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 3:30 മുതൽ ചൊവ്വാഴ്ച രാവിലെ 10 വരെ വീട്ടിൽ പൊതുദർശനം. തുടർന്ന് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. 1972 സെപ്റ്റംബർ 9 റിലീസ് ചെയ്ത എ ബി രാജ് സംവിധാനം ചെയ്ത നൃത്തശാലയിലാണ് ഇന്നസെന്റ് ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തിയത്. അന്ന് മോഹൻ എബിരാജിന്റെ സഹസംവിധായകനാണ്. അഭിനയിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രൊഡക്ഷൻ മാനേജരുടെ സഹായിയായി കൂടിയതായിരുന്നു ഇന്നസെന്റ്. ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച ചിത്രത്തിൽ പ്രേംനസീറും ജയഭാരതിയും അടൂർ ഭാസിയുമായിരുന്നു പ്രധാന താരങ്ങൾ. തുടർന്ന് ഉർവശി ഭാരതി, ജീസസ്, നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിൽ ഏതാനും ചെറിയ വേഷങ്ങൾ കിട്ടി. ജീസസിൽ താടിയൊക്കെ വച്ച് വയസ്സൻ രാജഗുരുവായാണ് അഭിനയിച്ചത്. ഹെരോദാസ് രാജാവായി കെ പി ഉമർ, ദർബാർ ഹാളിൽ ശലോമി എന്ന നൃത്തകാരിയായി അഭിനയിച്ചതാകട്ടെ പിൽക്കാലത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത. ജീസസിൽ അഭിനയിച്ചതിന് 15 രൂപയായിരുന്നു പ്രതിഫലം. ശോഭന പരമേശ്വരൻ നായരുടെ ശുപാർശയിലായിരുന്നു രാമു കാര്യാട്ടന്റെ നെല്ല് എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതും. തിരുനെല്ലിയിലായിരുന്നു ഷൂട്ടിംഗ് നടന്നതൊക്കെ. 1500 രൂപ പ്രതിഫലം. കുറെ അലഞ്ഞപ്പോൾ പിന്നെയും ചില സിനിമകളിൽ കുഞ്ഞു വേഷങ്ങൾ കിട്ടി. ചായ കൊണ്ടുവരുന്ന ആളായിട്ടും വേലക്കാരനായിട്ടും ചില പാസിംഗ് ഷൂട്ടുകൾ. എന്നിട്ടും സിനിമാ നടന്റെ ഗമയോടെ വളരെ മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ ചെന്നു. അപ്പൻ ചോദിച്ചു, ഇന്നസെന്റെ ചായ കൊടുക്കലും കാപ്പി കൊടുക്കലുമൊക്കെ സിനിമയിൽ മാത്രമാണോ? അതോ ഇതുതന്നെയാണോ അവിടെ നിന്റെ പണി? നിവൃത്തിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, പട്ടിണി കിടക്കരുത്. സിനിമയിൽ താൻ അഭിനയിച്ച വേലക്കാരൻ വേഷങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സഹോദരിക്കും ബന്ധുക്കൾക്കുമെല്ലാം നാണക്കേടാണ് ഉണ്ടാക്കിയിരുന്നതെന്ന് സങ്കടത്തോടെ തിരിച്ചറിഞ്ഞ് ഇന്നസെന്റ് വീണ്ടും മദ്രാസിലേക്ക് മടങ്ങി. പക്ഷേ പിന്നെയും കിട്ടിയ വേഷങ്ങൾ പഴയതു തന്നെ. 1978 മോഹൻ സംവിധാനം ചെയ്ത രണ്ടു പെൺകുട്ടികൾ എന്ന സിനിമയിലെ പ്യൂണിന്റെ വേഷത്തോടെയാണ് ഇന്നസെന്റ് എന്ന നടനെ ലോകം അറിഞ്ഞു തുടങ്ങിയത്. എന്നിട്ടും പച്ച പിടിച്ചില്ല. 1985 മദ്രാസിലെ കലാപരിപാടിയിലെല്ലാം പൊളിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ സാധനങ്ങൾ കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് സെഞ്ചുറി ഫിലിംസ് ഉടമ കൊച്ചുമോൻ വിളിക്കുന്നത്. സേതുമാധവൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ രണ്ടു സീനിൽ അഭിനയിക്കാൻ. മമ്മൂട്ടിയും മോഹൻലാലുമുള്ള സിനിമയാണ്. അവിടത്തെ പോലെ ഇവിടെയും സാമ്പത്തികമായി പടം പരാജയപ്പെട്ടെങ്കിലും തനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് പലരും ആ ചിത്രം കണ്ടതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ആ വേഷം തന്നെ കൊണ്ട് ചെയ്യിക്കാൻ കാരണക്കാരനായത് തിരക്കഥാകൃത്ത് ജോൺ പോളും മമ്മൂട്ടിയുമായിരുന്നു. പിന്നീട് ഇന്നസെന്റ് അറിഞ്ഞു നടൻ ശ്രീനിവാസനുമായുള്ള അടുപ്പമാണ് പ്രിയദർശനിലേക്കും അതുവഴി പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയിലേക്കും എത്തിയത്. 1989 പുറത്തിറങ്ങിയ മഴവിൽക്കാവടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അതേ വർഷമിറങ്ങിയ റാംജി റാവു സ്പീക്കിങ്ങോടെ തലവര മാറി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.